in case of frequency distribution. Okay, question, find the arithmetic mean. Data തന്നിരിക്കുന്നത് x 1 3 5 and f ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫൈൻഡ് അരിത്മെറ്റിക് മീൻ. എക്സ് 1 3 5 ആൻഡ് എഫ് 8 3 2. ഓക്കെ, ഈ കേസിൽ നമുക്ക് എക്സിൻ്റെ ഒരു കോളം വരയ്ക്കണം. എക്സിൻ്റെ കോളം വരയ്ക്കുക, ദെൻ എഫിൻ്റെ കോളം വരയ്ക്കുക. നമുക്ക് ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. എക്സിൻ്റെ കോളം 1 3 5 ആണ്, അതിൻ്റെ എഫിൻ്റെ കോളം 8 3 2. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് മീൻ ആകുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അരിത്മെറ്റിക് മീനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നാണ് ഫോർമുല. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിഗ്മ കഴിഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളം വേണമെന്നുള്ളതാണ്. അപ്പം എഫ് സിഗ്മ എഫ് ഉണ്ട് ഇവിടെ, അപ്പം എഫിൻ്റെ കോളം വേണം. അപ്പോൾ ഡിനോമിനേറ്റർ കൊടുത്തിട്ട് ഡിനോമിനേറ്റർ എഫ് സിഗ്മ എഫ് ആണ്. അപ്പം നമുക്ക് എഫിൻ്റെ കോളം വേണം. അപ്പോൾ ഇവിടെ എഫിൻ്റെ കോളം ഉണ്ട്, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദെൻ സിഗ്മ എഫ് എക്സ് ഉണ്ട്. അപ്പം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ എക്സ് ആണ്. അപ്പം നമ്മുടെ എക്സ് ഇവിടെ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പം എഫിൻ്റെ എക്സിൻ്റെ കോളം നമ്മൾ വേറെ ഉണ്ടാക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിഗ്മ കഴിഞ്ഞിട്ട് എന്താണോ എടുക്കുന്നത് അതിൻ്റെ കോളം വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കോളം എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് എത്ര ഒബ്സർവേഷൻ ഉണ്ടോ അത്രയും നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇവിടെ എഫിൻ്റെ എക്സ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 1 × 8 8, 3 × 3 9, 5 × 2 10. അപ്പോൾ അപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ്, അപ്പോൾ ഈ എഫിൻ്റെ സമ്മ സിഗ്മ എഫ് ആണ്. സിഗ്മ എഫ് എഫിൻ്റെ സമ്മ സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മ എന്നാണ് അർത്ഥം. അതിൻ്റെ എല്ലാത്തിൻ്റെയും തുക കാണുക, ആഡ് ചെയ്യുക എല്ലാം കൂടെ. 2 × 10 13, 2 × 10 13 ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സമ്മ വന്നിരിക്കുന്നത്. ഇനി എഫ് എക്സ് സിഗ്മ എഫ് എക്സ് ഉണ്ടല്ലോ, എഫ് എക്സിൻ്റെ സമ്മ 19 × 8 = 27 27. 19 × 8 = 27. അപ്പം നമുക്ക് ഈ ഫോർമുലയിൽ കൊടുക്കുകയാണെങ്കിൽ അരിത്മെറ്റിക് മീൻ ഇൻ്റെ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് സിഗ്മ സിഗ്മ എഫ് എക്സ്. ഇതിൻ്റെ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സിൻ്റെ കോളത്തിൻ്റെ സമ്മാണ്, 27 ആണ്. 27 × സിഗ്മ എഫ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പം നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റണതാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് തരണം, അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതിയാലും മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. നമ്മൾ ഓൾറെഡി റോഡാറ്റയിൽ അരിത്മെറ്റിക് മീൻ കാണാൻ പഠിച്ചു. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അരിത്മെറ്റിക് മീൻ കാണുന്നതിനുള്ള സമവാക്യമാണ് എഴുതിയിരിക്കുന്നത്, ഫോർമുലയാണ്. അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിൻ്റെ കോളം തന്നിട്ടുണ്ട്, എക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്, അത് കോളമായിട്ട് എഴുതാം. എഫ് തന്നിട്ട് അതിൻ്റെ കോളമായിട്ട് എഴുതാം. നമ്മൾ ഫോർമുല നോക്കുമ്പോൾ സിഗ്മ എഫ് എക്സ് ഉണ്ട്, സിഗ്മ എഫ് ഉണ്ട്. അപ്പോൾ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എഫുകളുടെ തുകയാണ്, എഫുകളുടെ സമ്മ. അപ്പോൾ എഫിൻ്റെ കോളം ഉണ്ട്, എഫുകളുടെ സമ്മ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ സിഗ്മ എഫ് എക്സ് ഉണ്ട്, സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സുകളുടെ തുകയാണ്, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ സിഗ്മ കഴിഞ്ഞിട്ട് എഫിൻ്റെ എക്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം ആലോചിക്കുക, അതിൻ്റെ സെപ്പറേറ്റ് കോളം വേണം. ഓരോ ഒബ്സർവേഷനും പ്രത്യേകം പ്രത്യേകം ആ കോളത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എക്സിൻ്റെ എഫ് എഫിൻ്റെ എക്സ് 1 × 8 8 3 × 3 9 5 × 2 10. അപ്പോൾ നമുക്ക് എഫ് എക്സിൻ്റെ കോളം കിട്ടി. എഫ് എക്സിൻ്റെ കോളത്തിൻ്റെ സമ്മിനെയാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. നമ്മളത് ആഡ് ചെയ്യാം.
ഫോർമുലയുടെ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നാണ്. സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ ഇവിടെ എഴുതി, സിഗ്മ എഫിന്റെ വാല്യൂ ഇവിടെ എഴുതി. അത് എഫുകളുടെ കോളത്തിന്റെ സമ്മാണ് സിഗ്മ എഫ്, അത് എഫ് എക്സിന്റെ കോളത്തിന്റെ സമ്മാണ് സിഗ്മ എഫ് എക്സ്. നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല നമുക്കറിയാം, എൻ്റെ റിസൾട്ട് ആയിട്ടുണ്ട്.